നമസ്കാരം. പി സി ജോർജ് വാ പോയ കോടാലിയാണെന്ന് ഒരിക്കൽ കൂടി അയാൾ തെളിയിച്ചു. പക്ഷേ എപ്പോഴും ആളുകൾ കേട്ടുകൊണ്ടിരിക്കില്ല. നല്ല കൈക്ക് വന്ന് വീഴുമ്പോൾ ജോർജ് പഠിക്കും. എത്ര കൊണ്ടാലും കണ്ടാലും അയാൾ പഠിക്കില്ല. പൂഞ്ഞാറിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴെങ്കിലും അയാൾ പഠിക്കേണ്ടതല്ലേ? എന്നിട്ടും പഠിച്ചില്ലല്ലോ. ഇപ്പോൾ അയാൾക്കെതിരെ എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ അശ്ലീല പരാമർശം നടത്തിയതിനാണ് പോലീസ് കേസ്. സമൂഹ മാധ്യമത്തിലൂടെ സ്ത്രീത്വത്തെ അപമാനിച്ചതായാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 509 വകുപ്പ് പ്രകാരമാണ് കേസ്. ഇയാളെ കോടതിയെങ്കിലും മര്യാദയ്ക്കിരുത്തിയാൽ മതിയായിരുന്നു. സ്ത്രീയോട് അപമര്യാദയെ പെരുമാറിയ ഒരു യുവാവിന് അപൂർവ ശിക്ഷ വിധിച്ച കോടതിയും നമ്മുടെ രാജ്യത്തുണ്ട്. യുവാവിൻ്റെ ഗ്രാമത്തിലെ എല്ലാ സ്ത്രീകളുടെയും വസ്ത്രങ്ങൾ സൗജന്യമായി അലക്കി തേച്ച് കൊടുക്കാനാണ് ജാമ്യ വ്യവസ്ഥയായി കോടതി ഉത്തരവിട്ടത്. ബീഹാറിലെ മധുബാനി ജില്ലയിലെ ജഞ്ചർപുരിയിലെ കോടതിയുടേതാണ് ഈ അപൂർവ ഉത്തരവ്. സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കാൻ വേണ്ടിയാണ് യുവാവിന് ഈ ശിക്ഷ നൽകുന്നതെന്ന് കോടതി വ്യക്തമാക്കി. ആറുമാസം ഗ്രാമത്തിലെ എല്ലാ സ്ത്രീകളുടെയും വസ്ത്രങ്ങൾ സൗജന്യമായി അലക്കി തേച്ച് കൊടുക്കണം. ഏകദേശം 2000 സ്ത്രീകളുടെ വസ്ത്രങ്ങൾ ഇത്തരത്തിൽ അലക്കി തേക്കേണ്ടി വരും. ഇത് കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ ഗ്രാമമുഖ്യനെയും കോടതി ചുമതലപ്പെടുത്തി. ഗ്രാമമുഖ്യന്റെ സാക്ഷ്യപത്രം പ്രതി കോടതിയിൽ ഹാജരാക്കുകയും വേണം ഇത് കഴിഞ്ഞ്. അതുപോലെ ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ കേസിൽ ആവശ്യപ്പെട്ടതും നമുക്കറിയാം. സ്കൂൾ വിദ്യാർത്ഥിയെ ബലാത്സംഗം ചെയ്ത മഹാരാഷ്ട്ര ഇലക്ട്രിക് പ്രൊഡക്ഷൻ കമ്പനിയിലെ തൊഴിലാളിയായ രോഹിത് സുഭാഷ് ചവാനായിരുന്നു ഈ കേസിലെ പ്രതി. നിങ്ങൾ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഞങ്ങൾ സഹായിക്കാം, അങ്ങനെയല്ലെങ്കിൽ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടും, ജയിലിൽ പോകേണ്ടി വരുമെന്നാണ് ജഡ്ജി പറഞ്ഞത്. അതുപോലെ മധ്യപ്രദേശ് ഹൈക്കോടതിയിലെ ഇൻഡോർ ബെഞ്ച് സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയ യുവാവിനോട് ആ സ്ത്രീയുടെ കയ്യിൽ രാഖി കെട്ടാൻ ഉത്തരവിട്ടിരുന്നു. ഒപ്പം ഈ ചടങ്ങിന്റെ ഭാഗമായി 11,000 രൂപ സ്ത്രീക്ക് നൽകാനും ആവശ്യപ്പെട്ടു. യുവതിയുടെ വീട്ടിൽ ഒരു പെട്ടി മധുര പലഹാരങ്ങളുമായി എത്തിയാണ് രാഖി കെട്ടേണ്ടതെന്നും കോടതി നിർദ്ദേശിച്ചു. പി സി ജോർജിനെയും ഇങ്ങനെ മാതൃകാപരമായി ശിക്ഷിക്കണം. ബീഹാർ കോടതി പറഞ്ഞതുപോലെ പി സി ജോർജിനെ കൊണ്ട് പൂഞ്ഞാറിലെ എല്ലാ സ്ത്രീകളുടെയും അടിവസ്ത്രം കഴുകി കൊടുപ്പിക്കണം. ഇനി മേലാൽ സ്ത്രീകളെ അപമാനിക്കരുത്. സ്ത്രീകളോട് എന്തും പറയാമെന്നാണോ? അല്പം മര്യാദയൊക്കെ വേണ്ടേ? ഇയാൾക്കും ഭാര്യയും മക്കളും മരുമക്കളും സഹോദരിയും ഒക്കെ ഇല്ലേ? വായിൽ വരുന്നത് എന്തും വിളിച്ചു പറയാമെന്നാണോ? അത്ര ചൊറിച്ചിലുണ്ടെങ്കിൽ പോയി മുട്ടയുടെ കൂടെ പറിക്ക് പി സി ജോർജ്.